ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്റർനാഷണൽ ഏജൻസികളിൽ നിന്ന് തീവ്രവാദികളെ 200-ൽ പരം ഐഎസ്ഐഎസ് തീവ്രവാദികളെ കേരളത്തിലും കർണാടക അതിർത്തിയിലും ഉണ്ട് എന്നുള്ള വിവരണം ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ഇന്നത്തെ വാർത്ത ആംബുലൻസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ആ ദളിത യുവതി ആത്മഹത്യ ചെയ്തു എന്നാണ്. എത്രയോ സാമ്പത്തികമായിട്ട് അതുപോലെ കസ്റ്റംസ് പരമായിട്ട് കള്ളക്കടത്ത് പരമായിട്ട് അതുപോലെ തന്നെ വിദേശ വിനിമയപരമായിട്ട് നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് പരമായിട്ട് ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ ഒരു വലിയ പ്രവർത്തനം അണ്ടർഗ്രൗണ്ടും അപ്പർ ഗ്രൗണ്ടുമായിട്ട് കേരളത്തിൽ നടക്കുന്നു. ഇതിൽ മിക്കവാറും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൈസ്തവ ജനസമൂഹം ഇതിൻ്റെ മുമ്പിലും പുറകിലുമില്ല. ഈ നടക്കുന്ന തിന്മകളുടെ മുമ്പിലും പുറകിലും ക്രിസ്ത്യാനികളില്ല. ജനറലി ക്രിസ്ത്യൻ മന്ത്രിമാരില്ല, ക്രിസ്ത്യൻ MLA വളരെ വിരളമാണ്, ക്രിസ്ത്യൻ മത നേതാക്കന്മാർ തീരെയില്ല. തീവ്രവാദത്തിലും ജിഹാദിലും കള്ളക്കടത്തിലും മരുന്ന് ട്രാഫിക്ക് ഡ്രഗ് ട്രാഫിക്കിങ്ങിലും ലൈംഗികമായിട്ട് പീഡിപ്പിക്കലിലും കൊലപാതകത്തിലും തൂങ്ങി മരണത്തിലും മിക്കവാറും ക്രിസ്ത്യാനികളില്ല. പിന്നെ ഉള്ളത് ഹിന്ദുക്കളും ജിഹാദികളും തീവ്രവാദികളും. ആ ഹിന്ദുക്കളിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കൾ അവരെ മുമ്പിൽ നിർത്തി കളിക്കുന്നത് മുഴുവനും ദേശവിദേശങ്ങളിൽ നിന്നുള്ള ജിഹാദികളും തീവ്രവാദികളുമാണ്. അവരാണ് ഇതിൻ്റെ മുമ്പിലും പുറകിലുമെല്ലാം. എനിക്ക് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരോടും കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച യുവാക്കളോട് DYFIക്കാരോടും SFIക്കാരോടും വളരെ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ, നിങ്ങളെ പോലെയുള്ളവരെയും MLAമാരെയും ഹിന്ദു MLAമാരെയും ഭരണാധികാരികളെയും മുമ്പിൽ നിർത്തിയിട്ട് ഇവർ കാണിക്കുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദേശദ്രോഹം. രണ്ട്, നമ്മളുടെ സംസ്കാരദ്രോഹം. നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ പൈതൃകത്തെയും തകർക്കാനും ഒരു ഇസ്ലാമിക രാജ്യത്തിലൂടെ മാത്രമേ ഭാരതത്തിന് മോചനമുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാനും അത് ഹിന്ദുക്കളായ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം, അടിച്ചു മാറ്റാനും സമ്പത്ത് വാരാനും എല്ലാം ഉണ്ട് എന്നുള്ളതൊരു വശം. വീണ്ടും അധികാരത്തിൽ വരാനും ഏതാണ്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ രാഷ്ട്രത്തെ തകർക്കുക, സംസ്കാരത്തെ തകർക്കുക, അധികാരം നിലനിർത്തുക, അടിമുടി ഈ കേരളത്തെ മാറ്റി അതിലൂടെ ഇന്ത്യയെ മാറ്റാമെന്ന വ്യാമോഹം, അത് വ്യാമോഹമാണ്. ബാക്കിയുള്ളതെല്ലാം അവർ ചെയ്യുന്നു. എനിക്ക് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാ ദേശദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നത്? നിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അത്രയും ജിഹാദികളും തീവ്രവാദികളുമാണ്. നിങ്ങളിവിടെ നടക്കുന്ന ആത്മഹത്യ, ലൈംഗിക പീഡനം, അതുപോലെ തന്നെ ഡ്രഗ് ട്രാഫിക്കിങ്, കള്ളനോട്ട്, കള്ളക്കടത്ത്, അതുപോലെ ദേശവിദേശങ്ങളിലെ തീവ്രവാദ ബന്ധം, ഭാരതത്തിലെ ശത്രുക്കളുമായിട്ടുള്ള ബന്ധം, സഹവാസം, ഇങ്ങനെയുള്ളത് ശരിക്ക് ഇത്രയും കാലം ഈ ഭരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങളിൽ തന്നെ നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഫ്രണ്ട് പേജിലെ വാർത്തകളിൽ കാണാൻ സാധിക്കും ഈ ദേശദ്രോഹം, സംസ്കാരദ്രോഹം, പൈതൃകദ്രോഹം, നമ്മുടെ രാഷ്ട്രദ്രോഹം, ഒറ്റ വരിയിൽ രാഷ്ട്രദ്രോഹം. ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവര്, ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവര്, സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവര്, ഇതെല്ലാം ചെയ്യുന്നവർ ഉറക്കെ വിളിച്ചു പറയുന്നു മതേതരം, മതേതരം, മതേതരം എന്ന്. കഴുത്തിലെ മാല പൊട്ടിച്ച് അല്ലെങ്കിൽ കള്ളത്തരം ചെയ്ത് ഓടുന്ന കള്ളനും വിളിച്ചു പറയുന്നത് കള്ളൻ, കള്ളൻ, കള്ളൻ എന്ന് തന്നെയാണ്. കഴുത്തിലെ മാല പൊട്ടിച്ച് കള്ളത്തരം ചെയ്ത് ഓടുന്ന കള്ളൻ വിളിച്ചു പറയുന്നത് കള്ളൻ, ഞാൻ കള്ളൻ അല്ലാതെ ആ കള്ളൻ ഓടുന്നു എന്നുള്ളത്. എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കള്ളൻ അവലംബിക്കുന്ന അതേ പ്രക്രിയ
ലവ് ജിഹാദായാലും ലാൻഡ് ജിഹാദായാലും അതുപോലെ തന്നെ എലക്ഷൻ ജിഹാദായാലും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ജിഹാദായാലും പിന്നെ കസ്റ്റംസിൻ്റെ ജിഹാദാണെങ്കിലും ഈ സ്വർണമായാലും ഈന്തപ്പഴമാണെങ്കിലും ഖുറാനാണെങ്കിലും എല്ലാത്തിൻ്റെയും പുറകിലും മുമ്പിലും പ്രവർത്തിക്കുന്നതാര്? അവരെ സംരക്ഷിക്കുന്നതാര്? ഓരോ ഹിന്ദു കമ്മ്യൂണിസ്റ്റും ഇതറിയണം, ഓരോ DYFIക്കാരനും SFIക്കാരനും അറിയണം. നിങ്ങളുടെ രാഷ്ട്രം, നിങ്ങളുടെ സംസ്കാരം ആ DYFIയിലും SFIയിലും CPMലും CITU ഒരു കാര്യമായിട്ടില്ല. നുഴഞ്ഞു കയറി ജിഹാദികളും രാത്രി SDPIയും പോപ്പുലർ ഫ്രണ്ടും, പകല് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പെരുമാറുന്നവര് രണ്ട് രീതിയിലാണ്. തവളയെയും ആമയെയും പോലെ വെള്ളത്തിലും ജീവിക്കാൻ അറിയാം, കരയിലും ജീവിക്കാൻ അറിയാം. അതുപോലെ പകല് CPM ആയിട്ടും പ്രവർത്തിക്കാൻ അറിയാം, അത് ഹിന്ദുക്കളെ തന്നെ കൊല ചെയ്യാനും അറിയാം, പുറകിൽ നിന്ന് കുത്തി മലർത്താനും അറിയാം. പല പല പേരുകളില് ക്യാമ്പസ് ഫ്രണ്ട് എന്ന പേരിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രവർത്തിക്കാനും അറിയാം. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് തീർച്ചയായിട്ടും വോട്ട്, ജിഹാദികൾക്ക് വേണ്ടത് ഈ തീവ്രവാദത്തിലുള്ള സംരക്ഷണം. ആ സംരക്ഷണം കൊടുക്കുന്ന ഭരിക്കുന്നവര് ഇവരെല്ലാവരെയും ന്യായീകരിക്കേണ്ടി വരുന്നു. ഹിന്ദുവിന് കത്തിക്കുത്തേൽക്കുമ്പോഴും ഹിന്ദു മരിക്കുമ്പോഴും ഹിന്ദു ആത്മഹത്യ ചെയ്യുമ്പോഴും അന്വേഷിക്കാനും ചോദിക്കാനും വരെ ആരും ഇല്ലാത്തൊരവസ്ഥ. മറിച്ച് സംഭവിക്കാറോ ഇല്ല, മറിച്ച് സംഭവിച്ചാൽ 10,000 ഇരട്ടി സീരിയസ് ആയിട്ട്. ഇത് മുഴുവനും യുവാക്കള്, ഈ രാഷ്ട്രത്തിൻ്റെ രക്തമാകേണ്ട യുവാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ തിരിച്ചറിയുന്നുണ്ട്, നല്ല രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. ഈ തിന്മ നിറഞ്ഞ പ്രവർത്തികള് ചെയ്യുന്നവരുടെ പേര് നോക്കുക, അവരെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കുക. അവരുടെ കൂടെ ചങ്ങല ചെയിനായിട്ട്, കാറായിട്ടും പ്രൊട്ടക്ഷനായിട്ടും രാത്രി ഉറങ്ങലായിട്ടും വാഹന സൗകര്യങ്ങളായിട്ടും അവരെ അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് നോക്കുക. പക്ഷെ മുമ്പിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുന്നത്, സഹായം ചെയ്യുന്നതെല്ലാം ആരാണെന്ന് നോക്കുക. മുമ്പിൽ നിന്ന് അധികാരത്തിന്റെ പുറത്ത് സംരക്ഷിക്കുന്നത് ആരാണെന്ന് നോക്കുക. വെറുതെ നിങ്ങൾ നോക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇത് സ്വീകരിക്കണ്ട, പക്ഷെ ഇല്ലാതെയാക്കുന്നത് ഇസ്ലാമിലൂടെ ഭാരതത്തിന്റെ മോചനം എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു രാഷ്ട്രത്തെ തകർത്താൻ, അവിടുത്തെ വിദ്യാഭ്യാസം തകർത്താൽ മതി എന്ന് ജർമ്മൻ ബെർലിൻ യൂണിവേഴ്സിറ്റികളിൽ എഴുതി വെച്ചിരിക്കുന്ന മാതിരി അയാളുടെ കയ്യിൽ തന്നെയാണ് ഒളിഞ്ഞും പാത്തും NIA മുമ്പിൽ പോകേണ്ടി വരുന്ന 100%-ൽ 100% കൂടെയുള്ള ഹിന്ദു മന്ത്രിമാര് സംരക്ഷിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെയ്തു കൂട്ടിയതെല്ലാം, വിദ്യാഭ്യാസത്തിനല്ല ചെയ്തു കൂട്ടിയത്, മതത്തിന് ചെയ്തു കൂട്ടിയതും SFIക്കാരെ, DYFIക്കാരെ, CITUക്കാരെ, CPMക്കാരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഈ മഹാപാതകത്തിനും ഡിസ്ട്രോയ് ഇന്ത്യ, ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ, ബ്രേക്ക് ഇന്ത്യ, അതിന് നിങ്ങൾ കൂട്ടു നിൽക്കുന്നു, കാലം നിങ്ങളോട് തിരിച്ചു ചോദിക്കും. ഇന്നലത്തെ ഏറ്റവും വലിയൊരു വാർത്ത, കൽക്കട്ടയിലെയോ ബംഗാളിലെയോ ഏറ്റവും വലിയ CPM പാർട്ടിയിലെ 3 നില കെട്ടിടം, അത് ഒരു ട്യൂട്ടോറിയൽ കോളേജിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഇന്നലെയാണ് കൊടുത്തത്, 15,000 രൂപയ്ക്ക് മാസവാടകയ്ക്ക്. എന്താ കാരണം അറിയോ? ആ ആ കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ ഇപ്പൊ കിട്ടാനില്ല. അത്രയ്ക്കും ത്രിപുരയിലും ബംഗാളിലും ആ പാർട്ടി ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഇത് കേരളത്തിൽ താമസിയാതെ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പ്. അന്ന് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ പുറകോട്ട് നോക്കി ചിന്തിക്കുമ്പോൾ അന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ചെയ്തു കൂട്ടിയ തിന്മകൾ. അമ്മയുടെ വായിലേക്ക് കുട്ടിയുടെ ശവശരീരവും രക്തവും കലർത്തിയ ചോറ്, കുത്തി കയറ്റി തീറ്റിച്ച ഏറ്റവും ക്രൂരതയുടെ പ്രതീകമായിട്ടുള്ള, ഏറ്റവും ക്രൂരതയുടെ പ്രതീകമായിട്ടുള്ള ഒരു പാർട്ടി രാഷ്ട്രത്തിൻ്റെയും ഇവിടുത്തെ ജനതയുടെയും മരണവും ആത്മഹത്യയും കൊലപാതകവും എല്ലാം
കള്ളക്കടത്തും ഡ്രഗ് ട്രാഫിക്കിങ്ങും എല്ലാം 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 ചേർത്ത് പോകുമ്പോൾ കൂടെ അവരെ സഹായിക്കുന്നത് ആര്? അവ ചെയ്യുന്നത് ആര്? കൂടെ സഹായിക്കുന്നത് ആര്? പിന്നെ അവരെ സംരക്ഷിക്കുന്നത് ആര്? ഇത് മൂന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ സമയം കിട്ടുമ്പോൾ. ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി നിങ്ങൾ അതൊന്ന് ചിന്തിക്കണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം മാതിരി, നിങ്ങൾ ചിന്തിച്ചതിന് ശേഷമുള്ള തീരുമാനം എന്തുമാവട്ടെ, നിങ്ങളുടെ ഇഷ്ടം മാതിരി, പക്ഷേ നിങ്ങൾ ചിന്തിക്കണം. പ്രണാമം. നിങ്ങൾക്ക് തന്നെ ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം.